بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രേമ വിശ്വാസികളെ, ഇഅ്തികാഫ് ഇരിക്കുക വലിയ പുണ്യമുള്ള ഒരു അമലാണ്. പ്രത്യേകിച്ച് റമദാനിൽ, പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ പത്തിൽ വളരെ പുണ്യമുള്ള ഒരു അമലാണ് ഇഅ്തികാഫ്. നവൈത്തുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദിൽ ലില്ലാഹി തആല, ഈ പള്ളിയിൽ അള്ളാഹുവിനു വേണ്ടി ഞാൻ ഇഅ്തികാഫ് ചെയ്യാൻ നിയത്ത് ചെയ്തു. അങ്ങനെ നമ്മൾ കരുതിയിട്ട് ഏത് പള്ളിയിലായാലും ഇഅ്തികാഫ് ഇരുന്നാൽ ആയിരിക്കുന്ന സമയം മുഴുവനും അവന് പ്രതിഫലം ലഭിക്കുകയാണ്. സദാ അർബാദത്തിൽ കഴിയുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ പോലെ ആവാൻ കഴിയുന്നു നമുക്ക് ഇഅ്തികാഫ്. നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ ഖുർആൻ ഓതുന്ന സമയത്ത് മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. സദഖ ചെയ്യുമ്പോൾ ആ സദഖ ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷേ അണമുറിയാതെ നിരന്തരം നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇഅ്തികാഫിലൂടെ. ഒരു സമയവും വേസ്റ്റായി പോകുന്നില്ല. അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ ഇഅ്തികാഫിലിരുന്നാൽ, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി സലാത ഫനാദിക്, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ മൂന്ന് കിടങ്ങുകൾ അള്ളാഹു സ്ഥാപിക്കും. ഓരോ കിടങ്ങും മഷ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള അത്രയും വ്യത്യാസം ഉണ്ടാകും, അത്രയും വഴിദൂരമുണ്ടാകും. അങ്ങനെയുള്ള മൂന്ന് കിടങ്ങുകൾ അള്ളാഹു സ്ഥാപിക്കുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹുവിനു വേണ്ടി ആ ഒരു ലക്ഷ്യം വെച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് മാത്രമേ ഇഅ്തികാഫിലേക്ക്, ജനങ്ങൾ കാണണമെന്ന ചിന്തയല്ല, മറ്റുള്ള ലക്ഷ്യങ്ങളല്ല, ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹു മാത്രം ലക്ഷ്യം വെച്ച് ഇഅ്തികാഫിലിരുന്നാലുള്ള കൂലിയാണ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വിശുദ്ധമായ റമദാൻ നിരന്തര ഇഅ്തികാഫിലിരിക്കും. അവസാന പത്തായി കഴിഞ്ഞാൽ പൂർണ്ണമായും ഇഅ്തികാഫിലാണ്. ഇഅ്തികാഫിലിരുന്നാൽ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിലിരുന്നാൽ നമുക്ക് ലഭിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ നേട്ടം ലഭിക്കും. ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആളുകളിലൊക്കെ ഇഅ്തികാഫിലിരുന്നാൽ ആ ലൈലത്തുൽ ഖദറായ ഒരു രാത്രി നമ്മളെങ്ങാനും ഇഅ്തികാഫിലിരുന്നാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് ഖുർആൻ ഓതാൻ സാധിക്കുന്നു ഇഅ്തികാഫിലിരുന്നാൽ. ഒരു രാത്രി മൻ ഖറഅ ബിമിഅത്തി ആയത്തിൻ ഫീ ലൈല, ഒരു രാത്രിയിൽ നൂറായത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ നബി പറയുന്നു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കുതിബ ലഹു ഖുനൂതു ലൈലത്തിൻ, ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത ഉലിയ അരമണിക്കൂർ പള്ളിയിൽ കഴിഞ്ഞാൽ ധാരാളം ഖുർആൻ ഓതി അവരുടെ നൂറ് ആയത്തെങ്ങാൻ ഓതി കഴിഞ്ഞാൽ ആ രാത്രി ഇബാദത്തിന് ചെയ്ത കൂടി അവന്. അതുപോലെ ഇഅ്തികാഫിലൂടെ നമുക്ക് ലഭിക്കുന്ന വേറെ ഒരു മഹത്തായ പ്രതിഫലമാണ് നിസ്കാരത്തിനുള്ള കാത്തിരിപ്പിന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളത്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അപ്പൊ പള്ളിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ അദുല്ലുക്കും അലാ മാ യൻഹുല്ലാഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു തരാൻ കാരണമാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വയർഫുഅ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പദവികൾ ഉയർത്താൻ കാരണമാകുന്ന കാര്യം പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു മുത്തുനബി പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്,
വന്തിദാറു സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ചെയ്താൽ വലിയ പ്രതിഫലമാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത്, കൂടിക്കാഴ്ച, അതാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്തിക്കാവിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയം, പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ്. ആ ബോധം നമുക്കുണ്ടാവണം. കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കാനും കളി തമാശകൾക്കുമായി എത്തിക്കാഫ് ജൽസകൾ കാരണമാവാൻ പാടില്ല. പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നത് വളരെ ഗൗരവപരമായ തെറ്റാണ്. ഐഹികമായ ദുന്യവിയായ ചിന്തകൾ, സംസാരങ്ങൾ എത്തിക്കാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവാൻ പാടില്ല. ഒളുക്കാൻ ദഹിച്ചത് പാണ്ടായിപ്പോയി എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് നമ്മൾ പള്ളിയിൽ പോയി അവിടെ നിന്ന് സംസാരിച്ചാൽ നമുക്ക് വലിയ കുറ്റമാണ് കിട്ടുന്നത്. നമ്മൾ ബോധ്യമുള്ളവരാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.